അതെന്താ സാധനം എന്ത് പോക്കറ്റ് എന്ത് ബണ്ട് പോക്കറ്റോ ഹലോ അതെന്താ സാധനം അല്ല കേസ് പറക്കറ്റ് കറി ബ്രെഡ് പോക്കറ്റ് കറി ആ മീനുണ്ട് അതെന്താ പറ എന്താ പറഞ്ഞോ സൂപ്പറാണോ എന്നാ സൂപ്പറാണ് മാറി ഹലോ കൈസറി ഞങ്ങളൊക്കെ തിന്നുവരെ നാളെ കാണാൻ മതി ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റമദാൻ പതിനൊന്നിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ അത്തായത്തിനൊക്കെ എണീച്ചിട്ട് സംസ്കാരവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ചു നേരമൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ കുറച്ചേരം പുറത്തൊക്കെ ഒന്ന് നോക്കിട്ട് അപ്പൊ അധികം വരച്ചൊന്നും വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ മോൾക്ക് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ സ്കൂളിൽ അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ചെറിയ രണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം പിന്നെ രാത്രി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ മക്കൾ രണ്ടുപേരും സമ്മതിക്കുന്നില്ല അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ അവർ ഉറങ്ങായിരിക്കുമല്ലോ അങ്ങനെ വന്നിട്ട് ഇതാ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള രണ്ട് ഗിഫ്റ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്കിതിൽ പച്ചയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അതോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റാക്കാം അങ്ങനെ വേഗം അതൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റാപ്പ് ചെയ്യാനൊന്നും അറിയില്ല എന്നാലും അറിയുന്ന പോലൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടതാ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് നേരം പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ റെഡി ഒക്കെ വെച്ചിട്ട് ഞാനിത് ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറ് മണി ആയിട്ടില്ല ആവാനായിട്ടുള്ളൂ പിന്നെ ഞാൻ ലൈറ്റൊക്കെ ആക്കിയിട്ട് കുറച്ച് നേരം പോയി കിടന്നുറങ്ങിയിട്ടോ അതിന് ശേഷം ഇതാ മോളെണ്ണീറ്റ് പിന്നെ അവളെ കുളിപ്പിച്ചു സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കിറ്റണിൽ കയറുന്നതാണ് ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേഗം ചെക്കപ്പൊക്കെ നമ്മുടെ പരിപാടികളൊക്കെ നോക്കണമല്ലോ അപ്പോൾ ഇസു എൻ്റെ ഒപ്പം എന്നിട്ട് വന്നിട്ടുണ്ട് ചില ദിവസം ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒപ്പം തന്നെ കിച്ചണിലേക്ക് ഉണ്ടാവും ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് നമ്മുടെ ബ്രെഡ് പോക്കറ്റാണ് അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയും ചിക്കന് കുറച്ച് ഫ്രൈ ആക്കാനും കൂടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് പോക്കറ്റിലേക്ക് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് വലിയ പീസസ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ചിക്കനൊക്കെ നമ്മുടെ അടവിനുസരിച്ച് എടുക്കാം കേട്ടോ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് കടിയാണ് ഈ ഒരു ബ്രെഡ് പോക്കറ്റ് ഞാൻ നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഓഡറ് അപ്പോൾ എന്നാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് എന്താണ് ഞാൻ സ്ലാമ് കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ ആൾ എന്താ പറയുക എല്ലാത്തിനും തൊടുക എടുക്കുക എൻ്റെ ഒപ്പം ഒരുപോന്നും ചെയ്തോണ്ടുണ്ടാവും കേട്ടോ പിന്നെ അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഒരല്പം കുരുമുളക് പൊടി ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്കൊരു ലൈറ്റ് മാരിനേഷൻ മതി കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചിക്കന് ഫ്രൈ ആക്കണമെന്ന് അതും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഇതേ സെയിം മസാല തന്നെയാണ് കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അത് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിതാ നമ്മുടെ ഗ്രീൻ പീസ് കുറുമേൻ്റെ റെസിപ്പിങ് കാണിക്കുക നമുക്ക് പത്രിയിലേക്കായാലും എടിയപ്പത്തിലേക്കൊക്കെ അങ്ങനെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നോമ്പ് തുടങ്ങി അന്ന് മുതൽ തന്നെ ചിക്കനും ബീഫും ആയിട്ടാണ് അപ്പം ഇന്ന് എന്തായാലും ഇങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് ഇതെടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു തക്കാളി ഒരു പൊട്ടാറ്റോ ഒരു ക്യാരറ്റ് ഒരു പീസ് ഹാഫ് പീസ് സവാള കൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ടാക്കി എടുക്കണം അങ്ങനെ കട്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ആൾക്ക് വിഷക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചിപ്സൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ കഴിച്ചതിൻ്റെ ബാക്കി അങ്ങനെ പത്രത്തിലിട്ടിട്ട് ബോക്സിലാക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാനിത് കട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം ആദ്യം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ പച്ചമുളകിൻ്റെ ഇരു ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തത് കാരണം അധികം കറികളിലേക്കൊന്നും പച്ചമുളക് ചേർക്കാറില്ല ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുരുമയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കില്ലല്ലോ അപ്പോൾ പാകത്തിനുള്ളൊരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു നാല് വയസ്സിൽ കഴിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിൽ ഒരുപാടങ്ങ് ഉടഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ എന്നാലും ഗ്രീൻ പീസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്ക് ആവുകയും വേണം അങ്ങനെ അതൊരടുപ്പത്ത് വെച്ചിട്ട് ഞാനിത് അപ്പുറത്തെ അടുപ്പത്ത് നമ്മുടെ ചിക്കന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഓയിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ചൂടായി വന്നപ്പോൾ പിന്നെ സോറി എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അപ്പുറത്ത് നമുക്ക് ബ്രെഡ് പോക്കറ്റിലേക്കുള്ള ബ്രെഡിൻ്റെ സൈഡ് സൈഡ്സ് ഒക്കെ ഒന്ന് കട്ടാക്കാൻ വേണ്ടിയിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് പോക്കറ്റിന് ബ്രഡ് ഷവർമ്മ പോക്കറ്റ് ഷവർമ അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് ഉണ്ടെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ സൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക ഈ സൈഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്രെഡ് കംസ് ഉണ്ടാക്കാനും ഇത് തന്നെ മതി കേട്ടോ അപ്പോൾ ഇത് വേസ്റ്റായി പോകുന്നു പിന്നെ ചില ആളുകൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടും ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക സൈഡ് ഒക്കെ ഇങ്ങനെ കട്ടായി പോകും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സ്ക്വയർ ബോക്സ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് മുട്ട എടുക്കാം കേട്ടോ അതിന് പകരം ആഴ്ചയാണ് ഞാനിപ്പോൾ പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചൊരു കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഒരുപാടൊന്നും ആവേണ്ട ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മുടെ ബ്രെഡൊന്ന് മിക്സാക്കി മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ നേരത്തെ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണമെന്ന് അപ്പോൾ നമ്മൾ നേരത്തെ സൈഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ അടിയിലും മേലെയും വരുന്ന ആ ഒരു കട്ടിയുള്ള പോർഷനിൽ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ബ്രെഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ അത് മേലെയുള്ള ഭാഗവും അടിയുള്ള ഭാഗമൊന്നും ആർക്കും വലിയ താല്പര്യം ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും വേസ്റ്റായി പോവുകയില്ല ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് ബ്രെഡ് ഒരുമിച്ച് ഇതുപോലെ പിടിച്ചിട്ടാണ് കേട്ടോ ഇത് കോട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം നമുക്ക് നമുക്കതിൻ്റെ സൈഡുകളൊക്കെ ജസ്റ്റ് കൈ ഇങ്ങനെ നാല് ഭാഗവും മുക്കിയെടുക്കാം പിന്നെ മേലഭാഗവും അടിഭാഗവും കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ട് തന്നെ എടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയിൽ മുക്കിയ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കാതെ മറ്റേ കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസ് ഒന്നും പെട്ടെന്ന് തന്നെ കട്ട കുത്താതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ ഫസ്റ്റത്തെ ബ്രെഡൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കുക നമ്മൾ സൈഡ് ഇങ്ങനെ കൈ വച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ആ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടുട്ടോ ഇതുപോലെ കൈ വച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ബ്രെഡൊക്കെ ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മുട്ടയുടെ മിക്സ് രണ്ട് മുട്ട കറക്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ബ്രെഡിലേക്ക് മുട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ബ്ലഡ് ക്രംസ് കുറച്ചൊന്ന് ബാക്കി വന്നിട്ടുണ്ട് അത് നമ്മൾ ഇനിയിപ്പോൾ യൂസാക്കുന്നൊന്നുമില്ല അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതാ ഞാൻ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്തോന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുക്കായി വരാനുണ്ട് കുക്കായോ ചോദിച്ചാൽ കുക്കായിട്ടുണ്ട് എന്നാലും ഒരു വിസിലൂടെ അടിച്ചാൽ ഒന്നോടൊന്ന് സെറ്റായി കിട്ടും അപ്പം അതിലേക്ക് നമുക്കൊരു അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ജീര വലിയ ജീരകം രണ്ട് മൂന്ന് ചെറിയുള്ളി ഒരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്കായ ഒരു കഷ്ണം ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചൊരു എന്താ പറയുക അണ്ടിപ്പരിപ്പ് പേരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ കുതിർത്ത് വെച്ചിട്ടും ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് തന്നെ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെന്തിരിക്കുന്ന കടലേക്കിലേക്ക് ഒച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് വറവിട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൺചട്ടിയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് ചെറിയ തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം അത് ഏകദേശമൊക്കെ ഒന്ന് മൂപ്പി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാത്ത കേട്ടോ ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കറിയൊക്കെ പിരിഞ്ഞു പോകും പോകെട്ടോ അങ്ങനെ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ചധികം മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്താൽ നമ്മൾ അടിപൊളി ഗ്രീൻ പീസ് കുറുമു ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പത്തിരിയിലേക്കായാലും ഇടിയപ്പത്തിലേക്കായാലും വെള്ളപ്പത്തിലേക്കായാലും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ നമ്മൾ രാവിലെ അരച്ചുവെച്ച വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ പൊന്തിയിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഞാൻ ചുട്ടെടുക്കുന്നില്ല എല്ലാ പരിപാടിയും ഏകദേശം കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് പോക്കറ്റിലേക്കുള്ള ഫില്ലിംഗ്സ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പീസ് നേർ പീസിൻ്റെ നേരെ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് പിന്നെ അത് ആ കക്കരീൻ്റെ ഉള്ളിലേയും ഉൾഭാഗവും അടിഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസ് ചെറിയൊരു പീസ് സവാളയും ഒരു ക്യാരറ്റും പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചമുളകുമൊക്കെ ഓപ്ഷനിലാണ് നമ്മൾ ഡെരിവിനനുസരിച്ചൊക്കെ എടുക്കുക അത് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ കക്കിന് ഞാൻ ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അത് ഞാൻ പെട്ടെന്ന് തന്നെ ജ്യൂസായി പോകുന്ന വിചാരിച്ചിട്ട് കത്തി വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ടാക്കി എടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് പോക്കറ്റിലേക്ക് സവാള എടുക്കുമ്പോൾ ചെറിയൊരു പീസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതാണല്ലോ സവാളയും കക്കിരിയൊന്നും നമ്മൾ ഒരുപാട് എടുക്കരുത് അപ്പോൾ നമ്മുടെ മിക്സ് നല്ല രീതിക്ക് തന്നെ ലൂസായിപ്പോവും ഇനിയിപ്പോൾ ഞാൻ ഞാനതിലേക്ക് കുറച്ചൊരു മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചോപ്പറിലൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതുപോലെ ചിക്കന് കടിക്കാൻ കിട്ടുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് അങ്ങനെ ഇതാ ചിക്കനും കൂടി സെറ്റാക്കി എടുത്തിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ മയണൈസാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള മയണൈസാണ് കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ കുറച്ചൊരു കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാനെടുത്ത പാത്രം കുറച്ച് മിക്സ് ചെറുതായി പോയിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കിട്ടും കേട്ടോ നമ്മുടെ മിക്സ് ആ സമയത്ത് ഇതാ ഇസു ഇവിടെ നിലത്തിരുന്നിട്ട് നമ്മുടെ പാത്രങ്ങളും ചട്ടികളൊക്കെ വലിച്ചിരുന്നും പരിപാടിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നെട്ടോ അവളെ നോക്കാൻ പോയാൽ പിന്നെ എൻ്റെ പരിപാടിയൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ അത് ഉള്ളതൊക്കെ അവൾ ചെയ്യട്ടെ എൻ്റെ പണികൾ കഴിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ വേഗം ജ്യൂസും കൂടി ആക്കി വെക്കാൻ കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ഷവർമാർ റെഡിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂട്ടിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാമല്ലോ പിന്നെ വത്തൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്ഥിരം ജ്യൂസ് ജ്യൂസായിട്ട് അധികം തിക്നെസ്സിലൊന്നും അല്ല നല്ല ലൂസാക്കിയിട്ട് തന്നെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ശേഷം ഇതാ അതുവരെ ആയിട്ടുള്ള ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിതാ നമ്മുടെ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കാനുള്ള ഓയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം മാത്രം വേണം ബ്രെഡ് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരുപാട് ഓയിൽ കൊടുക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഇങ്ങനെ ഫ്രൈ ആക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങനെ പൊങ്ങി കിട്ടും കേട്ടോ അതുപോലെ ആ ഒരു പൊങ്ങൽ വരുമ്പോൾ നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒരു ഗ്ലോ ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതാ നമ്മുടെ ഫസ്റ്റത്തെ ബ്രെഡൊക്കെ ആയിട്ടുണ്ട് ബ്രെഡൊന്നും വിട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ബ്രെഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബ്രെഡ് പൊരിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഓയിൽ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഫ്രൈ ആക്കി എടുക്കുകയാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതിയല്ലോ ഇനിയിപ്പോൾ ഈ ബ്രെഡൊക്കെ ഒന്ന് ചൂടാ ആറിയതിന് ശേഷം വേണം കേട്ടോ നമുക്കൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വെള്ളപ്പം ഒരു മൂന്നാലെണ്ണം ചുട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു ഒൻപത് മണിയൊക്കെ ഒമ്പത് മണി ഒമ്പത് ഒക്കെ ഔട്ട് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മക്കൾക്ക് പെട്ടെന്ന് തന്നെ വേണം അപ്പോൾ അവർക്കുള്ള ഒരു മൂന്നാല് വെള്ളപ്പം ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് റെഡിയാക്കി എടുക്കുകയാണ് നമ്മളെ വെള്ളപ്പം ഒക്കെ നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ആദ്യത്തെ വെള്ളപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും മൈ കാർഡിലും ഒക്കെ കൊടുക്കാം വേണ്ടവരൊക്കെ ഒന്ന് ചെക്ക് ചെയ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അതും കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്രെഡ് ഇതുപോലെ സെൻ്ററ് കട്ട് ചെയ്യുമ്പോൾ ഒരു പോക്കറ്റ് പോലെ തന്നെ ആയിക്കട്ടോ കേട്ടോ ഞാൻ അതിൻ്റെ നടുക്കിലേക്ക് വേണം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മുട്ടുടെ മിക്സിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കോട്ട് ചെയ്തത് കാരണം തന്നെ അത് പൊട്ടി പൊട്ടിപ്പോയിട്ടൊന്നുമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം ഫില്ലിങ്സ് വേണോ അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് അത്യാവശ്യം നല്ല മസാലയുണ്ട് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റം കൂടിയാണ് നമ്മുടെ കറക്റ്റ് ഷവർമ്മ ഷവർമ്മ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഫില്ലാക്കിയെടുക്കുക അങ്ങനെന്താ നമ്മൾ അടിപൊളി പോക്കറ്റ് ഷവർമ്മ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ നോമ്പിലാണ് ഇങ്ങനത്തെ കടിയൊക്കെ അധികം ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ നല്ല രീതിക്ക് കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ നോമ്പുകേർക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് കുഞ്ഞാക്കെ വന്നിട്ട് കുട്ടികളെ കൊണ്ട് നമ്മുടെ ടിപ്പറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നീ വേഗം അത് ഫില്ല് ചെയ്തോന്നു പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇസം അവിടെ കിടന്നിട്ട് ഭയങ്കര അടി കൂടലായിരുന്നു കേട്ടോ അങ്ങനെ കൊണ്ടുപോയതാണ് പിന്നെ ഇതാ നമുക്ക് നോമ്പുറുക്കാനുള്ള എല്ലാ സാധനങ്ങളും ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിന് വെള്ളമൊക്കെ ഒച്ചു കൊടുക്കുന്നുണ്ട് ഈത്തപ്പഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇനൂസ് വന്നിട്ട് ഡിസൈനൊക്കെ ഇരുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാങ്ക് കൊടുത്തു നോമ്പ് തുറക്കാൻ കേട്ടോ അപ്പോൾ കുഞ്ഞാക്കെ കറക്റ്റ് ടൈമിൽ കുളിക്കുകയായിരുന്നു പുറത്തുനിന്ന് വന്നിട്ട് പിന്നെ കുളിക്കട്ടെ എന്ന് പറഞ്ഞു കയറിയ സമയത്താണ് കേട്ടോ ബാങ്ക് കൊടുത്തത് പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് നമ്മളിതാ അലഹമ്മില്ല നമ്മുടെ പതിനൊന്നാമത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ സൂത്തിൽ ഇടയ്ക്ക് കുപ്പായ ഒരു വെക്കുന്ന എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പോക്കഷവർമ്മയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ട്രൈ ആക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്